ജോലിക്കിടെ വീണ നട്ടലിനും കഴുത്തിനും ഗുരുതരമായ ക്ഷതം സംഭവിച്ച യുവാവ് ചികിത്സാ സഹായം തേടുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള വേളം പഞ്ചായത്തിലെ കൂളിക്കുന്ന് സ്വദേശി പോതികണ്ടി മീത്തൽ ഗോപാലന്റെ മകൻ ഉണ്ണി എന്ന അരുൺരാഗാണ് സഹായം തേടുന്നത്. നിർധന കുടുംബത്തിന്റെ ഏക ആശ്രയമായ ഈ 23-കാരനെ വിദഗ്ധ ചികിത്സ നൽകി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉൾപ്പെടുന്ന ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് പാതിവഴിയിലായ വീട് നിർമ്മാണം സ്തംഭിച്ചിരിക്കുകയാണ്. ഉണ്ണിയുടെ ചികിത്സയ്ക്കും വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും സുമനസ്സുകളുടെ പൂർണമായ സഹകരണവും പിന്തുണയും അഭ്യർത്ഥിക്കുകയാണ് ചികിത്സാ സഹായ കമ്മിറ്റി. കഴിഞ്ഞ December 9 പൊതികണ്ടി മീത്തൽ അനുരാഗ് ഉണ്ണി എന്നറിയപ്പെടുന്ന നാട്ടിൽ ഉണ്ണി എന്നറിയപ്പെടുന്ന അനുരാഗിന് ഒരു പന്തൽ പണിക്കയുടെ അപകടത്തിൽപ്പെട്ട് നട്ടലിനും അതുപോലെ സുഷുമ്നയ്ക്കും ക്ഷതം സംഭവിച്ചത്. അന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുകയും ചികിത്സ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഉൾപ്പെടെ ഉണ്ണിയുടെ ചികിത്സാ കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനം നടന്നു വരികയാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഉണ്ണിയെ പേരാമ്പ്ര EMS ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും അവിടെയാണ് ഇപ്പോൾ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലെ മറ്റ് ചെറുപ്പക്കാരിൽ നിന്നും വ്യത്യസ്തമായി തൻ്റെ നിർധനരായ മാതാപിതാക്കളെയും സഹോദരിയെയും പരിരക്ഷിക്കുന്നതിന് വേണ്ടി തൻ്റെ അധ്വാനത്തിൻ്റെ പങ്ക് സ്വരൂപിച്ചു വെച്ച് സഹോദരിയുടെ കല്യാണം നടത്താൻ വേണ്ടിയും അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരു യുവാവാണ് ഉണ്ണി. ഈ അവസരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ആപത്ത് ഉണ്ണിയുടെ ഉണ്ണിക്ക് വന്ന് ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് ഉണ്ണിയുടെ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് രൂപം നൽകിയത്. ഇപ്പോൾ ഒരു ഓപ്പറേഷൻ മെഡിക്കൽ കോളേജിൽ വെച്ച് നടന്നു, അത് വിജയമായിരുന്നു. അതിൻ്റെ ഭാഗമായി പിന്നെ നല്ല പുരോഗതി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യം ശരീരത്തിൽ കഴുത്തിന് താഴോട്ട് ചലനമറ്റ നിലയിലായിരുന്നു. അപ്പോൾ ശരീരത്തിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ചലിപ്പിക്കാനൊക്കെ കഴിയുന്നുണ്ട്. ഏതായാലും ഈ അവസരത്തിൽ നാട്ടുകാരോടും അതുപോലെ തന്നെ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ താല്പര്യം കാണിക്കുന്നവരോടും അഭ്യർത്ഥിക്കാനുള്ളത് ഈ ഉണ്ണി ചികിത്സാ സഹായ കമ്മിറ്റിയെ പിന്നെ അവൻ്റെ ചികിത്സയ്ക്കും അതുപോലെ തന്നെ പണിതീരാത്ത വീടാണ്, ആ വീട് പണി പൂർത്തീകരിക്കാനും ആവശ്യമായ സഹായം നൽകണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഉണ്ണീൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഒരു പ്രിയപ്പെട്ട പിന്നെ മകനായിട്ട് തന്നെയാണ് നാട്ടുകാരെല്ലാം ഉണ്ണിയെ കാണുന്നത്. അപ്പോൾ സാധാരണ എല്ലാ കുട്ടികളും പഠിപ്പ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയമെങ്കിലും കളിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ണീൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്നുവെച്ചാൽ പ്രായമായ രക്ഷിതാക്കളാണ്, അതുപോലെ തന്നെ സഹോദരിയും. അപ്പോൾ അവരെ ബാധ്യത കൂടി ഏറ്റെടുത്തുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ലെറ്റൻ സൗണ്ട് അതുപോലെ പന്തൽ പണിയുടെ മേഖലയിലാണ് ഉണ്ണി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിർഭാഗ്യവശാൽ ഒരു പണിക്കിടയിലാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ദാരുണമായൊരു സംഭവം ഉണ്ടായത്. അപ്പോൾ ഉണ്ണീൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്
കയത്തിന് പറ്റിയ ഒരു പിന്നെ പൊട്ടാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് തൽക്കാലം സുഖപ്പെടുത്തിയത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടി എന്ന് പറയാൻ പറ്റില്ല എന്നാലും നട്ടെല്ലിനും അതുപോലെ സുഷുമ്ന നാഡിക്കും ഉണ്ടായ വലിയൊരു ക്ഷതം അപ്പോൾ അത് വലിയൊരു മേജർ ഓപ്പറേഷന് ഏതായാലും വിധി ആവേണ്ടതുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായി ഈ അപകടത്തെ തുടർന്നു അതിനു മുമ്പ് ഈ ഉണ്ണിയുടെ ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത് വളരെ മോശമാണ് അപ്പോൾ ആ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തതിന് ശേഷം മാത്രമേ ഈ വലിയൊരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂ എന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാരിച്ച ഒരു സാമ്പത്തിക ബാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഉണ്ണിയെ അവൻ തൊഴിൽ ചെയ്യുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് അതുപോലെ പന്തൽ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ കുറ്റ്യാടി മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി ഈ കമ്മിറ്റിക്ക് പുറമേ പ്രവർത്തനം നടത്തുന്നുണ്ട് അതുപോലെ ഈ പന്തൽ മേഖലയിലും അതുപോലെ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിലുള്ള ഒരുപാട് ആളുകൾ അതിൻ്റെ ആ സാമ്പത്തിക സമാഹരണത്തിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ടും ഉണ്ണിയുടെ കുടുംബത്തെയും അതുപോലെ തന്നെ ഉണ്ണിയുടെ ഈ ചികിത്സക്കും ആവശ്യമായ രീതിയിൽ ഒരു ഭാരിച്ച സാമ്പത്തിക ചിലവ് വരും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും എല്ലാ അതുപോലെ തന്നെ ചാരിറ്റബിൾ സൊസൈറ്റി ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയും നല്ല രീതിയിലുള്ളൊരു സഹായം ഉണ്ണിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഉണ്ടാവണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. Thank you.